എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോ നമ്മുടെ പരുമലപ്പള്ളിയുടെ പെരുന്നാൾ വരികയല്ലേ. അപ്പോ നവംബർ 1-ഉം 2-ഉം ആണ് നമ്മുടെ ഇവിടുത്തെ നമ്മുടെ പരുമലപ്പള്ളിയിലെ പെരുന്നാൾ എന്ന് പറയുന്നത്. അപ്പോ ദേ നമ്മുടെ പെരുന്നാളിന് മുമ്പ് നമ്മുടെ ഒരുക്കങ്ങളൊക്കെ നല്ല തകൃതിയായിട്ട് നടക്കുകയാണ്. അപ്പോ നമ്മൾ എപ്പോഴും നമ്മുടെ പരുമലപ്പള്ളിയുടെ ഫ്രണ്ടിലൂടെയാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോവാറ്. അപ്പോ പോകുമ്പോഴത്തേക്കും ഞങ്ങൾ എന്തായാലും ഇതിൻ്റെ ഒരുക്കങ്ങളൊക്കെ നിങ്ങളെയും കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ദേ ഇവിടെ കുടയൊക്കെ വെച്ച് നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോ ഇവിടെ വരുന്ന പരുമലപ്പള്ളി വരുന്ന തീർത്ഥാടകർക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിന്ന് അതായത് സ്വാഗതം പറയുകയാണ്. അപ്പൊ നമുക്കൊരു വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പൊ നമുക്കേറെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ പരുമലക്കടവിൽ നിന്ന് നമ്മുടെ പരുമലപ്പള്ളിയിലോട്ട് പോവുകയാണ്. അപ്പോൾ പരുമലപ്പള്ളിയും കഴിഞ്ഞാണ് നമ്മുടെ വീട്. അപ്പോൾ കാറ്റ്, നമുക്ക് ഈ മഴയൊക്കെ വരാൻ പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര കാറ്റൊക്കെ അടിച്ചപ്പോൾ നമ്മുടെ ഈ മുകളിൽ തോരണം കെട്ടിയിട്ടുണ്ട്. അതിങ്ങനെ പറക്കുന്ന കാണാൻ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇടയ്ക്കൊക്കെ കൊല്ലിയാനൊക്കെ മിന്നുന്നുണ്ട്. ഇത് നമ്മുടെ പരുമല തിരുമേനിയാണ്. ഇതാണ് നമ്മുടെ മെയിൻ വാതില്. അപ്പോൾ എനിക്ക് അവിടെ നിന്ന് ഒരു ലൊക്കേറ്റ് കിട്ടി, നമ്മുടെ പുണ്യാളൻ്റെയാണ്. അപ്പോൾ ഞാനത് അവിടെ ഇട്ടായിരുന്നു. പിന്നെ അച്ഛൻ പറഞ്ഞു അത് എടുത്തോളാൻ പറഞ്ഞു. അപ്പോൾ മെയിൻ വാതിലുമുണ്ട്, പിന്നെ അല്ലാതെ തന്നെ 2-3 വരികളുമുണ്ട്. നമുക്ക് ഇതിലെ കൂടെയും വേണമെങ്കിൽ നമുക്ക് കയറാം. പിന്നെ ഇവിടെ തീർത്ഥാടകർക്ക് സ്വാഗതം എന്നെഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതേ നമ്മുടെ ഈ തോരണമൊക്കെ പറക്കുന്നതാണ് നല്ല ഭംഗിയാണ്. അപ്പോൾ പരുമല തിരുമേനിയുടെ ആ ചുറ്റും ഫുള്ള് ലൈറ്റ് സെറ്റിങ്ങായിട്ടൊക്കെ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഞാൻ ആ ലോക്കറ്റ് എടുത്തു, നല്ല ഭംഗിയായിരുന്നു ആ ലോക്കറ്റ് കാണാനായിട്ട്. പിന്നെ നമ്മൾ അകത്തോട്ട് കയറി ചെന്നപ്പോഴത്തേക്കും നമ്മുടെ കുടകളുടെ തന്നെ ഒരു കൂമ്പാരമായിരുന്നു മുകളിൽ. അപ്പോൾ നമുക്ക് ഈ എല്ലാ വർഷവും നമുക്ക് കാണാവുന്നതാണിത്. പിന്നെ സൈഡിലായിട്ട് മുത്തുക്കുടകളും ഒക്കെ വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. നമുക്ക് ഇതിൻ്റെ ഭംഗി ഒന്ന് ആസ്വദിച്ചാൽ ദേ. ഇതേ നമ്മുടെ പെരുന്നാളിന് വേണ്ടിയുള്ള സ്പെഷ്യൽ തിരികൾ ഇതേ ഇവിടെ ഒഴുകി കഴിഞ്ഞത്. ഇതേ ഇവിടെ ഒരുപാട് കൊന്തകളും അതുപോലെ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പരുമല തിരുമേനിയുടെയും യേശുവിൻ്റെയും കുറെ ഫോട്ടോസ് ഇവിടെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രാർത്ഥന പുസ്തകവും ദൈവം ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ മോതിരം, ജീസസ് എന്നും ഒക്കെ എഴുതിയ മോതിരം എല്ലാം ദൈവം ഇവിടെ ഉണ്ട്. ദേ ഇത് നമ്മുടെ കൊന്തയാണ്. ദേ ഇതേ ഇവിടെ യേശുവിൻ്റെ ഒരുപാട് ഫോട്ടോസ് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ തിരുമേനിയുടെയും ഫോട്ടോ ദേ ഇവിടെ വെച്ചിട്ടുണ്ട്. ദേ ഇതുപോലെ തന്നെ ചെറിയൊരു പ്രതിമ പോലെയും ഉണ്ട്. അത് ദേ അപ്പോൾ ഇത് നമ്മുടെ മാതാവിൻ്റെ പ്രതിമയാണ്. അതായത് ചെറിയൊരു രൂപമാണ്. ഇതുപോലെ തന്നെ ഒരുപാടെണ്ണം. അതേ ഇത് നമ്മുടെ പരുമല തിരുമേനിയാണ്. അതുപോലെ തന്നെ ഇത് നമ്മുടെ യേശു യേശുക്രിസ്തു. അതേ പിന്നെ പുണ്യാളനാണ്. അതെ ഏ അതിൻ്റെ ഫോട്ടോയാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. ഞാൻ കാണിച്ചു തരാന്ന് പറഞ്ഞാൽ ഇതേ ഇതാണ് നമ്മളെക്കാളും വലിയ തിരിയാണ് ഇതേ ഇവിടെ ഒരുക്കി വെച്ചിരിക്കുന്നത്. നമ്മുടെ പെരുന്നാളിന് വേണ്ടിയാണ്. അപ്പൊ ഇവിടെ വരുന്ന തീർത്ഥാടകരും ഒക്കെ നമ്മുടെ ഈ തിരിയൊക്കെ വാങ്ങിച്ചോണ്ട് വന്നിട്ടാണ് കയറ്. അപ്പോ നമ്മള് എപ്പോഴും നമ്മുടെ പള്ളിപ്പെരുന്നാളിന് വരുമ്പോ എല്ലാവരും മെഴുകുതിരിയും വാങ്ങിച്ചോണ്ടാണ് വരുന്നത്. അപ്പൊ അവിടെ ഇങ്ങനെ കത്തിച്ച് വെക്കുമ്പോ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇതേ ഇവിടെ വലിയ തിരി ഇതേ ഇവിടെ വെച്ചിട്ടുണ്ട്.
അപ്പോ എല്ലാവരും നമ്മുടെ ഈ പള്ളിപ്പെരുന്നാളിന് വരുന്നവരൊക്കെ ആണെങ്കിൽ നമ്മുടെ ഒരു ഒരു തിരിയെങ്കിലും നമ്മൾ വാങ്ങിച്ചോണ്ട് പോയി അവിടെ കത്തിക്കും. അങ്ങനെയാണ് വിശ്വാസം. അപ്പൊ നമ്മുടെ തിരിയാണ് എന്നെക്കാളും വലിയ തിരിയാണ്, എന്റെ അച്ഛനെയും അമ്മയെക്കാളും വലിയ തിരിയാണ് ചെയ്ത്. ഞാനൊക്കെ ഇതിന്റെ ആണ്ടാ ഇവിടെ വരെയൊക്കെ ഉള്ളു. അതേ ഞാൻ പറഞ്ഞല്ലോ, അപ്പൊ നമ്മുടെ പള്ളിയിൽ വരുമ്പോ തിരിയോ ആരെങ്കിലും, അതായത് ഒരു തിരിയായാലും എന്തേ നമ്മുടെ പള്ളിയിൽ വന്ന് കത്തിക്കാറുണ്ട്. ഇതേ അപ്പൊ ദേ ഇവിടെ ഒരുപാട് നമ്മുടെ അത്രയും നീളമുള്ള തിരിയും എല്ലാം ദേ കത്തിച്ചു വെച്ചിട്ടുണ്ട്. ചെറുതും വലുതുമായ അപ്പോ തിരികളാണ് കത്തിച്ചു വെച്ചിട്ടുള്ളത്. അപ്പൊ നമ്മള് ചെറുതും വലുതും എന്നല്ല നോക്കുന്നത്, നമ്മളൊരു തിരി ആയാലും നമ്മള് കത്തിച്ചിട്ട് അവിടെ കൊണ്ടുവെക്കും. അപ്പോ നമുക്ക് എന്തായാലും അവിടെ പോയിട്ടൊന്ന് വരാം. അതേ ഞാൻ പറഞ്ഞല്ലോ, അതേ എന്നെക്കാളും വലിയ തിരിയാണ് ഇത് ഇരിക്കുന്നത്. അതേ ഇവിടുത്തെ ആരാധന സമയം ദേ ഇവിടെ കൊടുത്തിട്ടുണ്ട് നമ്മുടെ പരിമല സെമിനാരിയുടെ. അല്ല അമ്മയപ്പോ അവിടുത്തെ അമ്മമാര് പറഞ്ഞ് നെയ്യപ്പോ എടുക്കണം. അപ്പതേ ഇതാണ് നമ്മുടെ പരിശുദ്ധനായ നമ്മുടെ പരുമല തിരുമേനിയുടെ കിടക്ക. ദേ ഇപ്പോ ലക്ഷക്കണക്കിന് അല്ല കോടിക്കണക്കിന് ആൾക്കാരാണ് ദേ നമ്മുടെ ഈ പരുമല പള്ളിയിൽ വരുന്നത്. അപ്പോ നമ്മള് അവിടെ ആ കിടക്കയുടെ അവിടെ ഇങ്ങനെ തല വെച്ച് പ്രാർത്ഥിച്ചു. ദേ അപ്പോൾ ദേ ഇതാണ് നമ്മുടെ കുർബാനയൊക്കെ നടക്കുന്നിടം. അപ്പോൾ നമ്മളും അവിടെ കുറച്ചേരെ ഇരുന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ ദേ നമ്മുടെ പള്ളിക്കകം കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല, ശരിക്കും ഇത് അറിയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പള്ളിക്കകം വന്ന് തന്നെ കാണണം. അപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചിട്ടിറങ്ങി. അപ്പോൾ ഈ വഴിപാടൊക്കെ നമ്മൾ നടത്തുമല്ലോ, നമ്മുടെ ഈ സ്വർണം വെള്ളിയൊക്കെ അങ്ങനെയുള്ള ഒരു അങ്ങനെയൊക്കെ നമ്മൾ കൊടുക്കാറുണ്ട്. അപ്പോൾ അവിടെ ഒരു വഞ്ചി വെച്ചിട്ടുണ്ട്, അതിൻ്റെ അകത്താണ് നമ്മളിതൊക്കെ നിക്ഷേപിക്കേണ്ടത്. അപ്പോൾ ദേ നമ്മൾ പ്രാർത്ഥിച്ചിട്ടിറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഈ പെരുന്നാളിനാണെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാൻ കയറാൻ പറ്റുമോ എന്നാൽ പക്ഷേ ഭയങ്കര തിരക്കും ഭയങ്കര ക്യൂവും ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഈ പള്ളിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് പദയാത്രയായിട്ട്, അതായത് കാൽനടയാത്രയായിട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ ഈ പള്ളിയുടെ ഒരു സ്പെഷ്യൽ, അതായത് ഒരു പ്രത്യേകത തന്നെയാണ്.
ഇവിടൊക്കെ ലൈറ്റ് സെറ്റിംഗും ഒക്കെ ചെയ്യുന്നതേ ഉള്ളൂ. അതേ പക്ഷേ നമ്മുടെ ഈ ഒരു ഭാഗങ്ങളൊക്കെ ക്ലിയർ ചെയ്തു. ഇനി അതൊക്കെ അവിടെ ഒരു പാലം പോലെ ചെയ്തേക്കുന്ന അതൊക്കെ ഓരോരോ സ്ഥലങ്ങളിലായിട്ട് അത് വയ്ക്കണം. അപ്പൊ ഇതേ നല്ല ഭംഗിയാണ്. പിന്നെ നമ്മുടെ ഈ തോരണല്ലേ, തോരണന്തേ കെട്ടിയിട്ടുണ്ട് നമ്മുടെ പരുമല പാലം തൊട്ട് പരുമല ആശുപത്രിയുടെ എത്തിക്കുക, അതായത് തീരുന്നടം അവിടെ വരെയാണ് ഇതേ നമ്മുടെ തോരണം കെട്ടിയിരിക്കുന്നത്. നല്ല ഭംഗിയാണ്. പ്രത്യേകിച്ച് ഈ മഴ സമയത്ത് ഈ കാറ്റടിക്കുവാണെങ്കിൽ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അപ്പം ഇതും ഒരു കാഴ്ചകളിൽ ഒന്നാണെന്ന് പറയും, കാഴ്ചകളിൽ ഒന്നാണ്. അപ്പൊ എന്തായാലും ഇവിടെ വരുന്നവർ ഇത് കാണാൻ മറക്കരുതേ. അതേ നമ്മൾ ഒരുക്കങ്ങളൊക്കെ കണ്ടല്ലോ. അപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങി. അപ്പോൾ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്താണ് നമ്മുടെ ഈ പരുമലപ്പള്ളി, നമ്മുടെ പള്ളി സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നല്ല ഭംഗിയാണ്. അപ്പോൾ കുറേ ഇനി ലൈറ്റ് സെറ്റിങ്ങൊക്കെ വരാനായിട്ട് കിടക്കുകയാണ്. അപ്പോൾ ഇവിടെ വരുന്നവർ ഒരു കാരണം വെച്ചാലും പേടിക്കണ്ട. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ ഫുഡ്, അതായത് ആഹാരത്തിനുള്ള സൗകര്യങ്ങളും പിന്നെ ബാത്റൂമിൽ പോകാനുള്ള ബാത്റൂം സൗകര്യങ്ങളും പിന്നെ അതുപോലെ തന്നെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു കാരണം വെച്ചാലും പേടിക്കണ്ട. അതേ നമ്മൾ അങ്ങോട്ട് ഇറങ്ങുകയാണ്. അപ്പോൾ നമ്മുടെ ഒരുക്കങ്ങളൊക്കെ നല്ലപോലെ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്തായാലും പോവുകയാണ്. നല്ല മഴയുണ്ട്, അതുപോലെ തന്നെ ഇടിയും കൊല്ലാനും ഒക്കെയാണ്. അപ്പോൾ ഇത്ര ഉള്ള വീഡിയോ. ഞാൻ എടുത്ത വീഡിയോ ഒന്നും ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.